മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു ഓർമ്മയായി. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ലാതെ എല്ലാവരും ഒരുമയോടുകൂടി സന്തോഷിക്കുന്ന സന്തോഷത്തിൻ്റെ പുണ്യമുഹൂർത്തമാണ് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന നന്മയുടെ സമൃദ്ധി നമ്മിൽ ഓരോരുത്തരിലും നിറയ്ക്കുവാൻ ഈ പൊന്നോണം കൊണ്ട് നമുക്ക് കഴിയട്ടെ. വീടുകളിൽ പലവിധത്തിലുള്ള അസ്വസ്ഥതകളുടെയും അരിക്ഷിതാവസ്ഥകളുടെയും നടുവിൽ ഓണം ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഈ പൊന്നോണ ദിനത്തിൻ്റെ സർവ്വവിധ നന്മകളും ഐശ്വര്യങ്ങളും നിറഞ്ഞ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ഒരോണക്കാലം വന്നു ചേർന്നിരിക്കുന്നു. പൂക്കളുടെയും പൂവിളികളുടെയും പൂനിലാവിന്റെയും പൊന്നോണം, ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. ഓണം എന്നത് ഓർമ്മപുതുക്കലിന്റെ ദിനം കൂടിയാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് ഒരു ഉത്സവം തന്നെയാണ്. ദേശസ്നേഹവും മനുഷ്യസ്നേഹവും കൈമുതലാക്കിയ പന്നാൻകാരി മാവേലി അദ്ദേഹം കേരളനാട് ഭരിച്ചിരുന്നു എന്നുള്ള സന്ദർഭമാണ് ഓരോ ഓണാഘോഷത്തിനെയും പിന്നിലുള്ള മിത്തം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓണം എന്നും ഒരു ആഘോഷമാണ്. സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും ഉത്സവമായി നമ്മളത് ആഘോഷിക്കുന്നു. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് ഓണക്കളികളും ഓണപ്പൂക്കളങ്ങളും മാവേലിയുമാണ്. അവയിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്.